ഹലോ, വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ നല്ലൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ഒരു മടക്കില്ലേ, മഞ്ഞ കളറിൽ വരുന്ന സ്വീറ്റ് മടക്ക്, ഏകദേശം അതുപോലെ തന്നെ വരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ സ്വീറ്റ് കാജ. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ദിവാലി സമയത്തൊക്കെ അവരുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് കളറൊന്നും ചേർക്കത്തില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മൈദ തന്നെ യൂസ് ചെയ്യണേ, ഇതിന് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാവോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 250-250 ml ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കപ്പോ ഗ്ലാസ്സോ യൂസ് ചെയ്യാം കേട്ടോ. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു, ഇത് സൺഫ്ലവർ ഓയിലാണേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ എണ്ണ നന്നായിട്ട് മാവിലോട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി തന്നെ എടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഉരുള പോലെ പിടിക്കാൻ പറ്റണം. അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, പക്ഷെ എന്നാലും നമുക്കങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആയിരിക്കണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം തന്നെയാണ്, വളരെ കുറച്ച് വെള്ളമേ വേണ്ടി വരത്തുള്ളൂ കേട്ടോ. എണ്ണയൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഈർപ്പം ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഒരുപാട് ടൈറ്റ് ആവേണ്ട, ഒത്തിരി സോഫ്റ്റും ആവേണ്ട, ആ ഒരു രീതിയിൽ കുഴച്ച് വയ്ക്കുക. നല്ലപോലെ ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം, മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ മടക്കി ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് ഉരുള ഉരുട്ടി ഒന്ന് ദേ ഈ ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷുഗർ സിറപ്പ് ആദ്യം റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഒത്തിരി കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പഞ്ചസാര എന്തായാലും വേണം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടു, അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു, ഒരു 4-5 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതൊരു ഒറ്റനൂൽ പരുവ ആവേണ്ട ആവശ്യമില്ല, പക്ഷേ ഏകദേശം ഒന്ന് നല്ല തിക്കായിട്ടുള്ളൊരു സിറപ്പായിരിക്കണം. നമ്മളെ കയ്യിലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ ഒട്ടുന്ന രീതിയിലുള്ളൊരു സിറപ്പായിരിക്കണം. ഒറ്റനൂൽ പരുവ ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാജയുടെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് ചേർക്കത്തില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും സിറപ്പ് പിടിക്കത്തില്ല, കട്ടിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടുന്ന രീതിയിൽ സിറപ്പായി കഴിയുമ്പോൾ കുറച്ച് നാരങ്ങാ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. സിറപ്പ് ഇത്തിരി ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കാജ ഉണ്ടാക്കാം. ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല ഇപ്പം നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമുക്ക് 5 ഏകദേശം ഒരേ അളവിൽ വരുന്ന 5 ഉരുളകളാക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മളിതിങ്ങനെ പരത്തിയൊരു റൊട്ടി പോലെ ആക്കിയെടുക്കും, പിന്നെ അതിങ്ങനെ അടുക്കി അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരേ സൈസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളകളും അതുപോലെ സെയിം സൈസിൽ തന്നെ എടുക്കുന്നത്. ഇനി ഇത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കണം. കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തൂകി കൊടുത്തിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ചിലർ മൈദയ്ക്ക് പകരം കോൺഫ്ലോർ യൂസ് ചെയ്യും, പക്ഷേ മൈദയാണല്ലോ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത്. ഒത്തിരി തിന്നാക്കണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയാൽ മതി. പിന്നെ അതിൻ്റെ ഷേപ്പ് ഒന്നും പ്രശ്നമല്ല കേട്ടോ, കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ വരണം എന്നൊന്നുമില്ല. എന്താ ഈ ഒരു രീതിയിൽ പരത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു തിക്നെസ് കണ്ടല്ലോ, ഇത്രയും മതി. ഇതുപോലെ ഓരോന്നും പരത്തിയെടുക്കാം. ആദ്യം ഈ മാവ് കുഴക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ, ഒത്തിരി സോഫ്റ്റായി കഴിഞ്ഞാൽ ഇത് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കറക്റ്റ് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും. അപ്പോൾ ഇതുപോലെ 5 എണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ലെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു റൊട്ടി വെച്ചു, അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്, വളരെ കുറച്ച് മതി. എന്നിട്ട് അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ലെയർ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ തേച്ച് മൈദ ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരേ സൈസിൽ തന്നെ പരത്തണം, കാരണം അത് ലെയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മൈദയൊന്നും ഒത്തിരി കുറഞ്ഞ് പോകണ്ട കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ തൂകി കൊടുക്കണം, എന്നാലേ കറക്റ്റ് ലെയർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് 5-ാമത്തെ റൊട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഏറ്റവും അവസാനത്തെ കേട്ടോ. എൻ്റെ മേളിലും എണ്ണ തേച്ചിട്ട് ഇതുപോലെ തന്നെ മൈദ ഇട്ട് കൊടുക്കണം.
ഇനി ഇത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുക്കാൻ പോവാണേ. ഒത്തിരി ടൈറ്റ് ആക്കണ്ട, എന്നാൽ അത്യാവശ്യത്തിന് ടൈറ്റ് ആയിരിക്കണം. അത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകി പോകരുത്. പക്ഷെ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ലെയേഴ്സ് ഒന്നും പോകുന്ന രീതിയിൽ അമർത്തി ചെയ്യരുത് കേട്ടോ. ലാസ്റ്റ് കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതങ്ങ് സീൽ ചെയ്ത് വെക്കാം. നന്നായിട്ട് സീൽ ചെയ്തില്ലെങ്കിലും നമ്മളിതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങനെ ഇളകി ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സീൽ ചെയ്ത് വെക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയും കൂടെ കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് ഒട്ടിയിരിക്കും. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്നങ്ങ് കട്ട് ചെയ്ത് കളയുകയാണേ. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഒരുപാട് തിക്കും ആവണ്ട, എന്നാൽ ഒരുപാട് കട്ടി കുറഞ്ഞും വേണ്ട. ഏകദേശം ഒരു മീഡിയം തിക്നെസ്സിൽ ഇത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെയേഴ്സ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും കണ്ടോ. കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ലെയർ ലെയറായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ് കേട്ടോ അത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി തിന്നാക്കണ്ട. മടക്കിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചൊന്നും ഇങ്ങനെ പരന്നിട്ടായിരിക്കും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതാ ഇതുപോലെ മതി, ഒത്തിരി തിന്നാക്കിയിട്ടില്ല. ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. മൈദ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതില്ലാതെ തന്നെയും ഒരുപാടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതുകൊണ്ട് മൈദ ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മളിനി ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പൊടിയൊന്നും വരാതിരിക്കണമെങ്കിൽ അധികം മൈദ ഈ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ കാജ ഓരോന്നും പരത്തിയെടുത്തിട്ടുണ്ട്. 10 എണ്ണം ഉണ്ടാവേ. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മാവ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു സൈസിൽ വരുന്ന 10 കാജ ഉണ്ടാക്കാം. ഇനിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് സാധാരണ ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 4 എണ്ണമാണ് കേട്ടോ ഒരു സമയത്ത് ചേർക്കുന്നത്. അതുപോലെ എണ്ണ ഒത്തിരി ചൂടാക്കണ്ട. ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ ഈ കാജ ഇട്ട് കൊടുക്കണം. കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിങ്ങനെ മേളിലേക്ക് പൊങ്ങി വരും. താഴെ ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് താഴെ ആയിരിക്കും കിടക്കുക. കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും ഇതുപോലെ മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ലെയേഴ്സൊക്കെ ഇങ്ങനെ വിടർന്ന് വിടർന്ന് വരുന്നത് കണ്ടോ. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ലെയേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാവും. ഒരു മീഡിയം ചൂടിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ട് അതിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. മീഡിയം ചൂടിലിടണമെന്ന് പറയുന്നത് ഉള്ളിലൊക്കെ കുറച്ച് വേവുണ്ട്, ഒരു 5 ലെയറുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വേവണം. അപ്പോൾ ഇത് ഈ ഒരു നല്ല ബ്രൗൺ കളറിലായിട്ട് വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിനകത്ത് കളറ് ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മഞ്ഞക്കളർ യെല്ലോ ഫുഡ് കളറ് ചേർക്കുകയാണെങ്കിൽ യെല്ലോ കളറിൽ തന്നെ കിട്ടും. ഇത് നേരെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം ഷുഗർ സിറപ്പിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. രണ്ട് സൈഡും ഒന്നിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ സിറപ്പൊക്കെ ഉള്ളിലേക്ക് ആവശ്യത്തിന് അങ്ങ് പിടിച്ചോളും. പിന്നെ ഈ ഓരോ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉടനെ തന്നെ സിറപ്പിലോട്ട് ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഒരു ആദ്യം ഫ്രൈ ചെയ്ത 4 എണ്ണം ഞാൻ സിറപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ബാക്കി ഇരിക്കുന്ന അത് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 2-3 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് സിറപ്പെന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ സിറപ്പിന്ന് അതുപോലെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഉള്ളിലേക്കൊക്കെ ആ ഒരു ഷുഗർ സിറപ്പ് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ലെയേഴ്സൊക്കെ കണ്ടല്ലോ. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പൊന്ന് മാറ്റി ഇതുപോലെ ഒരു നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു 3-4 ദിവസം കേടാകാതിരിക്കും. ഈ ഒരളവിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും എന്തായാലും ഇരിക്കില്ല കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്, ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ. നല്ല അടിപൊളിയായിട്ട് പുറമേ നല്ല ക്രിസ്പി, അകത്ത് സോഫ്റ്റായിട്ടുള്ള കാജ. ട്രൈ ചെയ്ത് നോക്കണേ.